ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ജസ ഓർക്കിഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളെ ഷിയാദിൻ്റെ അടുത്ത് നിന്ന് കേട്ടോ, ആലപ്പുഴയുള്ള ഷിയാദിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചാണ്. ഫെനലോപ്സിസും ഒരു എയർ പ്ലാന്റും ആണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കതൊന്ന് കാണാം. പാക്കിങ്ങൊക്കെ നല്ല അടിപൊളിയാണ്. ഒന്നിനൊരു ചുളിവൊന്നും വന്നിട്ടില്ല. എങ്ങനെയുണ്ട് നോക്കട്ടോ. ഇതാണ് എയർ പ്ലാന്റ് കേട്ടോ. മരത്തിലൊക്കെ കെട്ടിയിട്ടാണ്. നല്ല പൂവ്. എന്തായാലേ ഭംഗി. കുട്ടിക്ക് വരെ ഇഷ്ടപ്പെട്ട കേട്ടോ. കുട്ടിയും കൂടിയും പറഞ്ഞു. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പൂവ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. കണ്ടില്ലേ ഞങ്ങളെ, എന്തൊരു ഭംഗിയാണ് ഈ പൂവ് കാണാൻ. ഓ, അപ്പം ഫെനലോപ്സിസ് വാങ്ങിയില്ലാറ സന്തോഷമായിട്ട് എനിക്കിത് കിട്ടിയപ്പോൾ. നല്ല കരുത്തുള്ള പ്ലാന്റും അയിമ റോസ് കളറ് പൂ വിരിഞ്ഞിട്ട് എന്തൊരു ഭംഗിയാണ്. നല്ല ഇഷ്ടമായി കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ട് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. കാരണം എന്താ വെച്ചാൽ വെറൈറ്റി പ്ലാന്റാണിത്. പിന്നെ എന്താ പറയുക, പുള്ളി ഫെനലോപ്സിസ് എവിടെ കിട്ടുക എല്ലാവരും അന്വേഷിച്ച് നടന്നിരുന്നേ. ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ രണ്ടെണ്ണം കൂടി ഓർഡർ ചെയ്തതാണ്. നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. കുറച്ചും കൂടി എൻ്റെ അടുത്ത് ഉള്ളതിനെക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള പൂവാണ് ഞാൻ കണ്ടത്. നമ്മൾ നോക്കുക ഇനി അത് കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഒക്കെ പൂവുള്ള പ്ലാന്റ് തന്നെയാണ്. നല്ല പേപ്പറിലൊക്കെ ചുറ്റി ഉഷാറാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. പൂവൊന്നും ഒടിഞ്ഞിട്ടില്ല. നല്ല വൃത്തിയുണ്ട്. പൂവ് എങ്ങനെയുണ്ട് നോക്കുക. ഓ, എന്താ ഇലക്കാടിലും ഭംഗി. കണ്ടില്ലേ, ഈ പുള്ളി ഫെനലോപ്സിസ് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ. ഇത് അവൻ്റെ അടുത്ത് ഒരുപാട് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അവനൊരു ദിവസം വീഡിയോ ഇട്ടിരുന്നു ആ പ്ലാന്റിൻ്റെ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് കേട്ടോ. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടമാവും. പിന്നെ പൂവ് കണ്ടാൽ പിന്നെ എന്തായാലും ഇഷ്ടമാവും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഈ പ്ലാന്റ് എവിടെയാണ് കിട്ടുക എന്ന് എൻ്റെ അടുത്ത് കണ്ടിട്ട്. അത് അതിനെക്കാട്ടിലും ഭംഗിയുള്ള പൂവാണ് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ. ഞാനത് രണ്ടെണ്ണത്തിനും ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. രണ്ട് കളറുണ്ടാവും, പിന്നൊരു മറ്റേ കളറിനും ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ മൂന്ന് കളറാണേ. നോക്കുക ഇതെങ്ങനെ ഉണ്ടെന്ന്. ഇപ്രാവശ്യം ഗ്ലാസ്സിലൊന്നുമല്ല വന്നിട്ടുള്ളത് കേട്ടോ. ആ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. മൂന്ന് പ്ലാന്റാണ്. രണ്ടെണ്ണം ഒരേപോലത്തെ പൂവിനാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി ഇത് ഏതാ നോക്കുക കേട്ടോ. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കിട്ടൂലേ. അപ്പോൾ കാണുമ്പോൾ തന്നെ ഓർഡർ ചെയ്താൽ രണ്ടെണ്ണം ആയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതും അതുപോലത്തെ പ്ലാന്റ് തന്നെയാണ്. പക്ഷേ അത്ര തന്നെ അങ്ങോട്ട് ഡാർക്ക് എല്ലാം തോന്നുന്നു അല്ലേ. രണ്ടും ഒരുപോലത്തെ പുള്ളി തന്നെയാണ്. ഞാൻ വിരിയുമ്പോൾ പൂവിൽ എന്തെങ്കിലും മാറ്റം വരുന്നതാകും. അത് കുറച്ചധികം ഡാർക്കുണ്ട്. ഇതിൽ കുറച്ചധികം വൈറ്റ് കൂടുതലുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു. രണ്ടും ഒരേപോലത്തെ പ്ലാന്റ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. രണ്ടും നല്ല ഭംഗിയുണ്ട്. എയർ പ്ലാന്റും ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഒരു പ്ലാന്റിനും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വൈലറ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ അത് എങ്ങനെ ഉണ്ട് നോക്കുക. കനല്ലാത്ത ഈ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടാണ് തന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് പൂവൊന്നും ഡാമേജ് ആയിട്ടില്ല. ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ട് നോക്കുക. ഇതും ഡാമേജ് ആയിട്ടില്ല. അതിൻ്റെ പൂവിൻ്റെ ഭംഗി ഉണ്ടല്ലേ. ഒരു പ്രത്യേക തരം പൂവാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ ലിപ്പാണ് ഇതിൻ്റെ പ്രത്യേകത. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനത് ഓർഡർ ചെയ്തേക്കണത്. ആ ലിപ്പ് കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ്. എല്ലാ ഫെനലോപ്സിസിൻ്റെ ലിപ്പ് പോലെയല്ല, ശരിക്കും ഒരു പ്രാവ് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന പോലെ
കൊക്കും ചുണ്ടും ഒക്കെ ഉണ്ടായിട്ട് നല്ല കടും വയലറ്റിൽ അല്ലേ, നല്ല ഭംഗിയിലേ കാണാൻ, നല്ല പ്ലെയിൻ വയലറ്റ് ആയതുകൊണ്ട് പുള്ളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതും നല്ലൊരു പ്ലാന്റാണ്. ആവശ്യക്കാരെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ, ഇതാണ് അവൻ്റെ നമ്പറ്. അപ്പോൾ ഇങ്ങനെ നാല് പ്ലാന്റിനാണ് ഞാൻ ഓർഡർ ചെയ്തത്. നല്ലോണം ഇഷ്ടമായത് ആ എയർ പ്ലാന്റ് ആണ് കേട്ടോ. എയർ പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ലിപ്പിൻ്റെ ചുറുക്കോകി നല്ല ഭംഗിയായി കേട്ടോ. പുള്ളി പ്ലാന്റിലും ഭംഗിയുണ്ട് തോന്നുന്നു. അപ്പോൾ അത് പുള്ളി നല്ല ഭംഗി തന്നെയാണ്. പുള്ളി പിന്നെ എൻ്റെ അടുത്ത് എല്ലാതും പുള്ളി തന്നെ ഉണ്ടല്ലോ, കുറേ ഉണ്ട് പുള്ളി. അപ്പോൾ വാൻ്റെ വിരിഞ്ഞതും പുള്ളിയാണ്. ഈ എയർ പ്ലാന്റും ഒക്കെയാണ്, അതന്നെ വീണ്ടും വീണ്ടും അയിമൊക്കെ തന്നെ കണ്ടു പോണത് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, എനിക്ക് നല്ല ഇഷ്ടമായി അത്. ഇനി അതായത് അതിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പല കളറും ഉണ്ടെങ്കിൽ വാങ്ങിക്കണം, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. എന്തൊക്കെ ഇതിൻ്റെ പൂവ്, എന്തൊരു ഭംഗിയല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത്. നല്ല എന്തൊരു പ്രത്യേകത ഉണ്ട് തോന്നുന്നു എനിക്കതിന്. പിന്നെ അവൻ്റെ വീഡിയോ ഞാനിടാം. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതാണ് ആ പൂക്കളെ വീഡിയോ, അത് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഉണ്ടല്ലേ, എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തിയാണ്, പൂക്കളൊക്കെ നല്ല സൂപ്പറാണ്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഷിയാദിൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ. അതാണ് ആ പൂ കേട്ടോ, കണ്ടോ എന്തൊരു ഭംഗിയാ. അതിൻ്റെ പ്രത്യേകത കണ്ട് മേടിച്ചത് തന്നെയാണ് കേട്ടോ. അവൻ്റെ നമ്പറാണ് ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വിളിക്കുക, ഈ നമ്പറിൽ വിളിക്കുക. എയർ പ്ലാന്റ് വേണമെങ്കിൽ അതിനും വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.